വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം. എന്താണ് വിക്ടോറിയ ജലപാതം? അംഗോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വേയുടെ അതിർത്തിയിൽ വെച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തിക്കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയുമേന്തിയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ് താഴത്തെ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയരുന്ന ഒരു ധവളഭിത്തിയായി മാറുന്നു. തിരച്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. കരയിൽ നിന്ന് കരയിലേക്ക് പടർന്നു കിടന്ന നീല ജലപ്പരപ്പ് ഒറ്റ നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ടയായി തീരുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്നു. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത ആഗ്നേയശിലകളിൽ 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിത വ്യാളങ്ങളെപ്പോലെ വഴിപിരിഞ്ഞ് പാറയിടുക്കുകളിൽ പതഞ്ഞു പുളയുന്നത് കാണുമ്പോഴാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്ന് കണ്ണുപറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല. ഒറ്റക്കാട്ട് ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. ഒരു പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളാനുള്ള ഇതേപോലെയുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയെപ്പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല. എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായും പറയാനാവില്ല. കാരണം ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം
തല്ലിച്ചിതറുന്ന മിനുത്ത കൃഷ്ണശിലകളിലേക്ക് കൃഷ്ണശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ എന്തോ ഒന്ന് പിടിച്ചുകുലുക്കി. എന്തായിരിക്കാം ഞാൻ ആലോചിച്ചു. വീഴുന്ന 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചേരുന്ന ബിന്ദുവിലെ രക്തം കട്ടിയാക്കുന്ന യാഥാർത്ഥ്യം എന്തായിരിക്കാം. പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാരയുടെ സൗന്ദര്യത്തിനുള്ളിലെ ഭീകര സത്യം. പക്ഷേ നമ്മെ കിടിലം കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്യുന്നു. അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. ഒറ്റക്കാട്ട് എഴുതി. എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ ഞാൻ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. വാസ്തവത്തിൽ 1700 മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്. ഒറ്റപ്പാളി വെള്ളമല്ല. കാരണം പിളർപ്പിലേക്കെത്തുന്നതിന് തൊട്ടുമുമ്പ് വരെ നദിയിൽ തുരുത്തുകൾ ഉണ്ട്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 അടിയും 970 അടിയുമാണ് വീതി. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ, അല്ലെങ്കിൽ അവയുടെ ചെരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. ഒരിലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലെത്തും വരെ സാംബസി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. ഒഴുക്ക് കാണാനില്ല. പെട്ടെന്നിതാ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു. വെള്ളച്ചാട്ടത്തിന് കഷ്ടിച്ച 500 മീറ്റർ മുകളിൽ ഞാൻ എൻ്റെ ഗൈഡുകളോടൊപ്പം നദിയിലിറങ്ങി കുളിച്ചു. നമ്മുടെ നാടൻ പുഴയിലെ പോലെ പാറകൾക്കും പുൽതുരുത്തുകൾക്കുമിടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം എൻ്റെ ഗൈഡ് മൈക്കിളും അവൻ്റെ സുഹൃത്ത് വാഷിങ്ടനും ഞാനുമൊത്ത് ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം ചാടി കുളിച്ചു. താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ഗർജനം കേൾക്കാം. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ടുതാഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. കുളിക്കാനായി വെള്ളച്ചാട്ടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തതിനും കാരണമുണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്ററിന് മുകളിൽ പോലും സാമ്പസിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നതുപോലും അപകടമാണ്. ഒറ്റക്കടിക്ക് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണികളുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. ഹിപ്പോകളുമുണ്ട് വെള്ളത്തിൽ. അവ മാംസഭോജികളല്ല. അവ നമ്മെ വധിക്കുന്നത് വെറും വിരസത കൊണ്ട് മാത്രം. പച്ചക്കറിയും കഴിച്ച് തുറിച്ച കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച്
മുങ്ങിക്കിടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുക? പക്ഷേ ഇക്കൂട്ടർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ബോധജ്ഞാനത്തിലൂടെ കുറച്ച് താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തുചാട്ടത്തെപ്പറ്റി അറിയാമെന്നതിനാൽ ജലപാതത്തിന് തൊട്ടുപിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. മീനുകളെ ഞാൻ കണ്ടു, പക്ഷേ അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കോണിലാണ്. ഈ ഭാഗത്ത് സാംബസി നദി തന്നെയാണ് മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തി. നദിയുടെ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെയും അതിർത്തി രേഖ കടന്നു പോകുന്നു. എന്നാൽ വെള്ളച്ചാട്ടത്തിന് കുറെ പിന്നിൽ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബസിയും മാത്രമാണ്. ഞാൻ സിംബാബ്വെയുടെ വശത്ത് നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. അകലെ സാംബിയയുടെ വശത്ത് വിനോദസഞ്ചാരികൾ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. പ്രതിവർഷം കോടാനുകോടി ഡോളറിൻ്റെ ആദായമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും സൗഹാർദ്ദപരമായി പങ്കിടുകയാണ്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു. സാംബിയയുടെ ഭാഗത്തു നിന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിസ്മരണീയമായ മറ്റ് ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നദി ഗർത്തത്തിൽ പതിച്ചതിനു ശേഷമുള്ള അതിൻ്റെ ഭീകരപരിണാമങ്ങൾ ഇവിടെയാണ് കാണാൻ കഴിയുക. പൊറ്റക്കാട്ട് അതിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വീഴ്ച പറ്റിയ സാംബസി തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്ന് മുരളുന്നു. എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു. ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെപ്പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞ് നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ ഒന്നായി തിളച്ചു മറിഞ്ഞു നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിളർപ്പുകളിലൂടെ പ്രയാണം തുടരുന്നത്. എൻ്റെ ഗൈഡ് മൈക്കിളിൻ്റെ സുഹൃത്ത് വാഷിങ്ടൺ എന്നോട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ലിവിങ്സ്റ്റൺ കാണുന്നതിന് എത്രയോ ആയിരം വർഷങ്ങളായി. ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. വെള്ളക്കാരൻ്റെ കണ്ണു പതിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളോ? വാഷിങ്ടൺ പറഞ്ഞത് 100% ശരിയാണ്. കൊളോണിയലിസത്തിൻ്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ. പക്ഷേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അപകടങ്ങൾ തരണം ചെയ്ത് അന്വേഷിച്ച് പോകാനുള്ള പ്രേരണ വെള്ളക്കാരനുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. അവൻ്റെ കണ്ടുപിടുത്തങ്ങളെ ലോകപ്രസിദ്ധമാക്കാനും അവനറിയാമായിരുന്നു. ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലൂടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷനറിയായും അലഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ പര്യാടകനായി ആഗോള കീർത്തി നേടി. കിഴക്കൻ ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരൻ്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ലിവിങ്സ്റ്റൺ 1855 നവംബർ 16 നാട്ടുകാർ മോസിഒ ആ ടുന്യ അഥവാ
ശബ്ദമുള്ള പുകയുള്ളിടം എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗനസഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ, ലിവിംഗ്സ്റ്റൺ തൻ്റെ കുറിപ്പുകളിൽ എഴുതി. ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയാണ്.